ഹായ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് തൃക്കടവൂരാണ് കോവിഡ് വാക്സിൻ കിട്ടിയത്. അപ്പം നേരെ പോന്നു, പെരുമഴയാണ്, നേരെ പോന്നു, കോവിഡ് വാക്സിൻ എടുക്കുന്നു, രസകരമായ എന്തെങ്കിലും കാര്യം സംഭവിക്കുന്നുണ്ടോ നോക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മൾ പുനലൂരിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു, നേരെ കൊല്ലം തൃക്കടവൂര് ഹെൽത്ത് സെൻ്ററിലാണ് വാക്സിനേഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പുനലൂരിൽ നിന്നും അതിസ്പീഡിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നൊരു സാധനം വണ്ടിയിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ്. അതിന് നല്ലൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ച് നമ്മൾ അതിലേക്ക് കയറുകയാണ്. എന്നിട്ട് പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് നേരെ വെച്ച് പോകാൻ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് സ്ഥിരമായി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഒന്നുകൂടെ ആസ്വദിച്ച് ഞാൻ ബൈക്കിൽ അടിച്ച് പൊളിച്ച് പോവുകയാണ്. അങ്ങനെ തൃക്കടവൂർ ഹെൽത്ത് സെൻറ്ററിലെത്തിയിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ, നല്ല പാർക്കിങ്ങിനായിട്ടുള്ളൊരു സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി, എൻ്റെ വണ്ടി പാർക്ക് ചെയ്തു, നേരെ കയറി പോവുകയാണ്. അപ്പോൾ നല്ല വൃത്തിയിലും നല്ല വെടുപ്പിലും സാമൂഹ്യ അകലം പാലിച്ചും ഒക്കെ തന്നെയാണ് ഈ ആശുപത്രിയിലെല്ലാം, ഈ ഹെൽത്ത് സെൻറ്ററിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗാർഡനും ചെടികളും എല്ലാം നിറഞ്ഞ് പച്ചപ്പും ഹരിത ഭംഗിയെല്ലാം നിറച്ചിട്ടുണ്ട്. ആളുകളും സാമൂഹ്യ അകലം പാലിച്ചും അത് ശ്രദ്ധിക്കാനുള്ള ആളുകളും അവിടെ ഉണ്ട്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുത്തു, എനിക്ക് രണ്ട് പാരസെറ്റമോളും തന്നു. കസാരകളൊക്കെ സാമൂഹ്യ അകലം പാലിച്ച് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വൃത്തിയായിരുന്നു. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് പൊതുവായി 5.5 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മൾക്കൊരു ബോധവൽക്കരണമാണ് ആദ്യം തരുന്നത്. അതിനുശേഷം നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് വന്നതിന് ശേഷം നമ്മളെല്ലാം പേഴ്സണലായിട്ട് വന്ന് കണ്ട് ഒരാൾ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യം തിരക്കും, നമുക്ക് പേഴ്സണൽ കെയറും നൽകും. ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല രണ്ട് ഫോട്ടോസ് എടുക്കണം, നേരെ വീട്ടിൽ ചെല്ലണം. ഇനി ബാക്കി കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഇന്ന് ഞാൻ വാക്സിൻ എടുത്തിട്ട് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ തൃക്കടവൂർ ഹെൽത്ത് സെൻറ്റർ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഹെൽത്ത് സെൻ്ററാണ്. കാരണം വളരെ വൃത്തിയും അതേസമയം വളരെ അച്ചടക്കവുമാണ് അവിടെ കാണാൻ സാധിച്ചത്. എനിക്ക് വളരെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. ഇതേസമയം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ 2 കോവിഡ് സെൻ്ററിൽ പോയപ്പോഴും അവിടെ ഒന്ന് ഈ സാമൂഹ്യ അകലം കാണുകയും നല്ലൊരു രീതിയിലുള്ളൊരു സംഭാഷണം അല്ലെങ്കിൽ ഒരു സംസാരം അവരിൽ നിന്ന് കിട്ടിയില്ല. അവർ ഭയങ്കര റൂഡായിട്ട് അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ എല്ലാം ആൾക്കാരെല്ലാം വളരെ പൊളൈറ്റായിരുന്നു. അവർ നമുക്കുന്ന ട്രീറ്റ്മെൻറ്റും വളരെ നല്ലതായിരുന്നു. ഓരോ ആൾക്കാരെയും ഇൻഡിവിജ്വലായിട്ട് അവർ വന്ന് സംസാരിക്കുകയും നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു കോവിഡ് സെൻ്ററാണ് ഈ തൃക്കടവൂർ ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർ അവിടെ എടുക്കാൻ പറ്റുന്നൊരു മാക്സിമം എടുക്കുക, വലിയ റഷ് ഒന്നും ഉണ്ടാകാൻ അവർ സമ്മതിക്കുന്നില്ല. അതിനനുസരിച്ചുള്ള
സെറ്റപ്പുകളും ക്രമീകരണങ്ങളും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. കാണാനും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോവിഡ് വാക്സിൻ എടുക്കാൻ പറ്റുന്നവർ എടുക്കണം. അതിനുവേണ്ടി മാക്സിമം ടൈം കണ്ടെത്തി നിങ്ങളെല്ലാവരും കോവിഡ് വാക്സിൻ എത്രയും പെട്ടെന്ന് എടുക്കുക. കോവിഡ് എന്ന മഹാമാരിക്കെതിരെ എല്ലാവരുടെയും ഒരു ചെറുത്തുനിൽപ്പാണ് ആവശ്യം. അല്ലാതെ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സാമൂഹ്യ അകലം പാലിച്ച് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പ്രിക്കോഷൻസ് എടുത്ത് എത്രയും പെട്ടെന്ന് ഈ കോവിഡ് എന്ന മഹാമാരിയെ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും പറിച്ചു കളയാം.